ഇന്ന് കോൺഗ്രസിന് ഉറങ്ങാൻ പറ്റാത്ത രാത്രിയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്നലെ ന്യൂസുകളിൽ വന്ന ഒരു വാർത്തയാണ്, പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ഇന്ന് BJP അംഗത്വമെടുക്കുന്നു. ഇത് നോർത്തിലോ ഒന്നുമല്ല, ഇങ്ങനെ കേരളത്തിലാണ്. തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് നിന്ന് പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ BJPയിൽ അംഗത്വമെടുക്കുന്നു. അതും BJPയുടെ കാര്യാലയത്തിൽ വച്ച്, ഇന്നത്തെ പത്രസമ്മേളനത്തിൽ വച്ചാണ് പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ BJPയിൽ അംഗത്വമെടുക്കാൻ പോകുന്നത്. അത് ആരാണെന്നുള്ളത് സസ്പെൻസിൽ തന്നെ വച്ചിരിക്കുകയാണ്. ഇതിനു മുന്നേ തന്നെ BJPയിലേക്ക് ഒരു ഒഴുക്ക് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ തൃശ്ശൂരും അതുപോലെ തന്നെ കോട്ടയത്തുമൊക്കെ പലരും, പല പ്രവർത്തകരും BJPയിലേക്ക് മറ്റു പാർട്ടികൾ, ഈ പറയുന്ന കോൺഗ്രസ് ആയാലും അതുപോലെ തന്നെ CPM ആയാലും ഒക്കെ വിട്ട് BJPയിൽ ചേരുന്ന ഒരു കാഴ്ച കണ്ടത് തന്നെയാണ്. ഇപ്പോൾ ലാസ്റ്റ് ഒരു കോൺഗ്രസ്സിലെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടുള്ള പത്മജ BJPയിൽ ചേർന്നു. അതിന് ഒരുപാട് വാർത്തകളും കാര്യങ്ങളും, പിന്നെ പത്മജയ്ക്കെതിരെ കുറേ സൈബർ അറ്റാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ തിരുവനന്തപുരത്ത് പ്രമുഖ നേതാക്കൾ, ഒന്നല്ല അതിൽ കൂടുതലുള്ള പ്രവർത്തകരും നേതാക്കളും BJPയിലേക്ക് ചേരുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ വാർത്താ ചാനലുകളിലും ഇടം പിടിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് BJP കാര്യാലയത്തിൽ വെച്ച് നടക്കുന്ന ആ ഒരു സംഭവത്തിൽ അത് തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് ഒരു തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലുള്ള സ്ഥലത്ത്, കാരണം തിരുവനന്തപുരത്ത് BJPക്ക് ഏറെ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. അവിടെ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാൾ അവിടെ മത്സരിക്കാനായിട്ട് നിൽക്കുന്നു, കേന്ദ്രമന്ത്രി തരൂരിനെതിരെ. തരൂര് 3 പ്രാവശ്യം അവിടെ നിന്ന് വിജയിച്ച ഒരു വ്യക്തി. ആ തരൂര് 3 പ്രാവശ്യം വിജയിച്ചിട്ട് 15 കൊല്ലം കൊണ്ട് തിരുവനന്തപുരത്ത് വേണ്ടത്ര രീതിയിലുള്ള ഒരു കാര്യവും ചെയ്യാനായിട്ട് സാധിക്കാതെ പോയ ഒരു MP മാറിയിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് ഇതുപോലൊരു കാര്യം കൂടി സംഭവിക്കുമ്പോൾ, അതായത് തിരുവനന്തപുരത്ത് കോൺഗ്രസ് പ്രധാന നേതാക്കൾ BJPയിലേക്ക് വരുമ്പോഴത്തേക്കും അത് കോൺഗ്രസ്സിന് വലിയൊരു ക്ഷീണമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് ഒരു വലിയ തിരിച്ചടി തന്നെയാണ്. ഒന്നാമത് പത്മജ BJPയിലേക്ക് പോയത് വളരെ വലിയൊരു ക്ഷീണമായി കോൺഗ്രസ്സിന് മാറുകയും അത് ഒന്ന് നികത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും വലിയൊരു തിരിച്ചടി സംഭവിക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ അധപതനത്തിനുള്ള ഒരു തുടക്കം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കേരളം മാത്രമായിരുന്നു ഒരു തുരുത്തായിട്ട് കോൺഗ്രസ്സിന് പിടിച്ചു നിൽക്കാനായിട്ടുണ്ടായിരുന്നത്. ആ കേരളം പോലും കൈവിടുന്ന ഒരവസ്ഥയിലോട്ട് കോൺഗ്രസ് എത്തി നിൽക്കുന്നു എന്ന് പറയുന്നത് ഈ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിട്ട് യാതൊരു ഉപയോഗവും ഇല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ BJPയിലേക്ക് ചേരുന്നത് ആരൊക്കെയാണെന്നുള്ളതിനുള്ള ആ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പുറത്തു വരുമ്പോഴത്തേക്കും അതിൽ ഏതൊക്കെ പ്രധാന നേതാക്കൾ ഉണ്ടാകും, അതിൽ കോൺഗ്രസിനെ ആ ഒരു തരത്തിൽ ക്ഷീണം വരുന്ന രീതിയിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും കോൺഗ്രസ്സിന് എല്ലാ അർത്ഥത്തിലും ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ഈ 2024 പാർലമെന്റ് ഇലക്ഷൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, ഇന്ത്യ മുന്നണി, ഇന്ത്യ സഖ്യം ഭരണത്തിൽ വരത്തില്ല എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആ ഭരണത്തിൽ വരത്തില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷമായിട്ടിരിക്കാൻ പോലും ചാൻസ് കിട്ടാത്ത ഒരവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം യാഥാർത്ഥ്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഇപ്പോൾ കേരളത്തിലും ഇതുപോലുള്ള കൊഴിഞ്ഞുപോക്കലുകൾ ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് തീർച്ചയായിട്ടും ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ്. ഈ പോക്കാണെങ്കിൽ ഉറപ്പായിട്ടും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും കോൺഗ്രസ്സിന് വലിയൊരു തിരിച്ചടി കേരളത്തിൽ നിന്ന് തന്നെ നേരിടേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കേരളത്തിലും ചിന്ന ഭിന്നമാകാൻ പോകുന്നു എന്നതിനുള്ള തെളിവ് തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ വാർത്തകൾ. എന്തായാലും കാത്തിരിക്കാം കോൺഗ്രസിൽ നിന്ന് വരുന്ന ആ ഒരു നേതാക്കൾ ആരൊക്കെയാണെന്നറിയാനായി.